പ്രയാസത്തോടെ തേകി തേകി കരയുമ്പോൾ ഈ പാവപ്പെട്ട അഥുമാന്റെ മനസ്സിലെ വിഷമല്ലാത്തത് കൊണ്ടല്ല, കരച്ചിലില്ലാത്തത് കൊണ്ടല്ല, വേദനയില്ലാത്തത് കൊണ്ടല്ല, വലക്കിന്നീ سمعت النبي صلى الله عليه وسلم يقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണ്. ആ ഖബറിൽ ഒരാളെ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ സഹലാണ്, എളുപ്പമാണ്. ആ ഖബറിൽ ഒരാൾക്ക് ഞെരുക്കമാണോ ശേഷമുള്ളത് വലിയ പ്രയാസമാണ്. ഇപ്പാവപ്പെട്ട ഉസ്മാന്റെ ശ്വാസമടങ്ങി ഖബറിലെത്തിയ അവസ്ഥ അറിയുന്നത് വരെ ഉസ്മാൻ സമാധാനമില്ല. ആരാണ് ഉസ്മാൻ തങ്ങൾ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങൾ പറഞ്ഞു, യാ ഉസ്മാൻ അന്ത റഫീഖി ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങൾ എന്റെ ചങ്ങാതിയാ. അവിടുത്തെ ബഹുമാനത്ര ആ മഹാന്മാരുടെ ഒക്കെ വരാനുള്ള ജീവിതം. സക്കറാത്തിന്റെ സമയം ആഹ്റം ചിന്തിച്ചിട്ട് കിടന്നിട്ടുറങ്ങിയില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല, കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. അങ്ങനെ നരകമെന്ന് കേട്ടാൽ വലിയ പേടി, സ്വർഗമെന്ന് കേട്ടാൽ വലിയ ആവേശം. അങ്ങനെയുള്ള മഹാന്മാരായ സ്വഹാബിനോടാണ് തങ്ങൾ പറയുന്നത്, എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും, പക്ഷേ വിലങ്ങിയ കക്ഷികൾ സ്വർഗത്തിലേക്കില്ല. അപ്പൊ അസ്ഹാബിന്റെ അന്വേഷണമാണ്, ഫഖീല മൻ അബായ റസൂലുള്ള, ആരാണ് തങ്ങളെ സമുദായത്തിൽ വിലങ്ങിയ കക്ഷികൾ ആരാ? അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി ഹബീബായ തങ്ങൾ വിശദീകരിക്കുകയാണ്. മൻ അത്വഅനി ദഖല ജന്ന ومن അസ്വാനി ഫഖദ് അബ, ആര് എനിക്ക് വഴിപ്പെട്ടു അവര് സ്വർഗത്തിൽ പ്രവേശിക്കും, അതിനെതിരെ ആര് ജീവിക്കുന്നോ അവരാണ് വിലങ്ങിയ കക്ഷികൾ. ഞാൻ പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം അവിടുന്നുൾപ്പെടെയുള്ള 150,000 വരുന്ന അമ്പിയാക്കൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ച പവിത്ര ഇസ്ലാം, ഖുർആൻ ബഹുമാനം പറഞ്ഞ പവിത്ര മതം, ഇന്നദീന അൻദല്ലാഹിൽ ഇസ്ലാം, ആ വിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ തങ്ങളെന്നെ പറഞ്ഞല്ലോ, ഏതാ ഇസ്ലാം? മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്? ആ ആശയം ഉൾക്കൊള്ളുന്ന വിശുദ്ധ അഖീദയിൽ അടിയുറച്ച്, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച്, മഹാന്മാരിൽ നിന്ന് പരമ്പര പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കൈമാറിക്കിട്ടിയ വിശുദ്ധ ദീൻ, അത് സുന്നി പ്രസ്ഥാനമാണ്, അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅ മാത്രമാണ്, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. അതുകൊണ്ട് ജനങ്ങളെ, സുന്നി ആശയത്തിൽ അടിയുറച്ചു നിൽക്കുക. ആ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ഒരു ബിദ്അത്തിന്റെ കക്ഷികളിലും അകപ്പെടാതെ, അവര് ആര് ഖുർആനിന്റെ ആളുകളെന്ന് പറഞ്ഞാലും ഞങ്ങൾ തൗഹീദിന്റെ ആളുകളെന്ന് അവകാശവാദം ഉന്നയിച്ചാലും നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ ഇത്തരം പേരുകളിൽ രംഗത്ത് വന്നാൽ, പൂർവകാല മഹാന്മാര് നമ്മിലേക്ക് കൈമാറിയ ആശയാദർശങ്ങളെ തള്ളി മാറ്റില്ലേ? അത്തരം പുത്തൻവാദികൾ നമ്മെ സമീപിച്ചാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറയുന്നു, മക്കളെ ഫയ്യാക്കും നിങ്ങളെ നിങ്ങളെ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളണേ, ലായുദില്ലൂനക്കും നിങ്ങൾ വഴികേട് ഇത്തരത്തിൽ അകപ്പെടണ്ട, വലായഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങിപ്പോകണ്ട, മൈ അഷ്മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ,
فعليكم بسنتي وسنة الخلفاء الراشدين المهديين تمسكوا بها وعضوا عليها بالنواجذ എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനങ്ങളെയും കാണാൻ ഇടവരും. അങ്ങനെ അവര് ഖുർആൻ തൗഹീദ് എന്ന് പറയുമ്പോഴേക്ക് നീ അവരെ ചതിയില്ലകപ്പെടാതെ ഏത് നിലപാട് സ്വീകരിക്കണം അവിടുന്ന് വിശദീകരിക്കാണ്. എന്റെ സുന്നത്തിന്, എന്റെ ഖുലഫാഉ റാഷിദുകളുടെ സുന്നത്തിന്, തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണേ. എത്രത്തോളം അണപ്പല്ലുകളെ കൊണ്ട് ശക്തമായി കടിച്ചു പിടിക്കുന്ന നിലക്ക് ഒരു തറത്തുതിലും ഒരു എടയാട്ടത്തിലും അകപ്പെടണ്ട. ആ വലിയ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് വഴിപ്പെടുന്ന ഒന്നാമത്തെ കാര്യം സുന്നിയായി ജീവിക്കലാണ്. ഞാൻ വാക്കു ചുരുക്കുന്നു മുസ്ലിമീങ്ങളെ, എപ്പോഴും പറയാറുള്ളത് പോലെ അഫ്ളലുൽ അൽമി ഇൽമുൽ ഹാൽ എന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബിനെ കൽബിൽ നിറക്കുക. മഹാന്മാരായ അസ്ഹാബിന് വലിയ ദർജ കിട്ടിയത്, ഔലിയാക്കൾക്ക് ഖദർ കിട്ടിയത്, ആരിഫീങ്ങൾക്ക് മഖാമ കിട്ടിയത്, മുത്തഖീങ്ങളായ ഉലമാഇന് ഖബൂല് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക. ആ ഹബീബിന്റെ സ്നേഹം കൽബിൽ നിറഞ്ഞു കവിഞ്ഞപ്പോ അമ്പിയാക്കളെ കഴിഞ്ഞാൽ വലിയ സ്ഥാനത്തിന്റെ ഉടമയായി സിദ്ദീഖ് തങ്ങളെ ഹബീബ് വാഴ്ത്തി പറഞ്ഞില്ലയോ? അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ ദഖല അൽ ജന്ന അബൂബക്കർ. എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എന്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായി സ്വർഗപ്രവേശനം നേടുന്നത് എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബറാണ്. അസ്ഹാബിന് തങ്ങളോടുള്ള മഹബ്ബത്തിന് പരിധിയില്ല. അതുകൊണ്ട് തന്നെ അസ്ഹാബി കന്നജൂം ഫബിഅയ്യിഹിം ഇഹ്തദൈതും ഇഹ്തദൈതും, വലിയ സ്ഥാനത്തിന്റെ ഉടമകളാണ്. ഹബീബിനെ കൽബിൽ അതാ വലിയ നിലക്ക് നഫ്സിനേക്കാളേറെ നിറച്ച് കണ്ടു ജീവിച്ച് പിന്തുടർന്നപ്പോ ആ മഹാന്മാരായ അസ്ഹാബിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ആഹ്വാനമാണ്, ആമിനു കമാ ആമനന്നാസ്. സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ, സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളാൻ, സ്വഹാബത്ത് പിന്തുടർന്നതുപോലെ പിന്തുടരാൻ ഞാൻ കൂടുതൽ പറയുന്നില്ല. ആ വലിയ മഹബ്ബത്ത് കൽബിൽ ഊട്ടിയുറപ്പിക്കുക. എന്നാൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുള്ള പറഞ്ഞതുപോലെ, നമ്മുടെ കുട്ടികൾക്ക് പള്ളി ദർസിലതാ നാം ഒതുക്കൊടുക്കുന്ന ഫിഖഹിന്റെ കിതാബല്ലേ ഫതുഹുൽ മുഈൻ, ആ ഫതുഹുൽ മുഈനിന്റെ തുടക്കത്തിൽ കാണാം, വഅവ്വലു വാജിബിൻ അലൽ അബായി ഹത്താ അലൽ അംരി ബിസ്സലാ, ഹത്താ അലൽ അംരി ബിസ്സലാ തഅലീമുഹു അന്ന നബിയന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദുഫന ഫിൽ മദീന എന്നിങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാണ് രക്ഷിതാക്കൾക്ക് മുമയ്യിസായ അതാ വകതിരുവെത്തിയ കുട്ടികൾക്ക് നിസ്കാരം കൊണ്ട് കൽപ്പനയ്ക്കുന്നതിനേക്കാൾ, നിസ്കാരം കൊണ്ടുള്ള വിവരം നൽകുന്നതിനേക്കാൾ ആദ്യമായി വിവരം നൽകേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ചാണെന്ന് ആ ഇമ്മത്ത് രേഖപ്പെടുത്തുമ്പോൾ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മഹബ്ബത്ത് ഹുബ്ബുൽ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ, അമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് ഹബീബായ തങ്ങളെ സ്നേഹിക്കലാണെന്ന് ആശിഖീകൾ നമ്മോട് അറിയിച്ചില്ലേ? ആ മഹബ്ബത്ത് കൽബിൽ നിറഞ്ഞാൽ മുസ്ലിമീങ്ങളെ ജീവിതത്തിൽ കളവ് പറയൽ പ്രയാസമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കള്ളം പറയണ്ട, അയ്ബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും
ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. ഒരു സിനിമയും വേണ്ട, ഒരു സീരിയലും വേണ്ട, ഒരു മോശപ്പെട്ട ആളുകളുടെ പുറകിലും മുസ്ലിം നടക്കേണ്ടതില്ല. കാരണം തങ്ങൾ പറഞ്ഞത് അൽ മർഉ മഅ മൻ അഹബ്ബ അൻത മഅ മൻ അഹബബ്ത, നീ ആരെ സ്നേഹിച്ചു അവരെ കൂടെയാണെന്നാണ്. തോന്നിവാസികളെ സ്നേഹിച്ച് ഫുട്ബോളിന്റെ ക്രിക്കറ്റിന്റെ സിനിമ നടന്മാരെ നടിമാരെ അവരെ ആരാധിച്ച് അവരെ പിന്തുടർന്ന് അവരെ സ്നേഹിച്ച് അവരുടെ പിന്നണികളായി മുസ്ലിം ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആൻ മോശപ്പെട്ട ആളുകൾക്ക് ഒരുക്കി വെച്ചത് നരകമാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്നേഹാദരവും ആ സ്നേഹ സന്തോഷം ദുനിയാവിലുള്ളതുപോലെ നിലനിർത്താൻ വേണ്ടി അള്ളാഹു ആഖിറത്തിലും അങ്ങ് മാറ്റിവെക്കും. അഥവാ അവരെ കൂടെ നരകത്തിൽ അകപ്പെടാൻ അത് കാരണമാകും എന്ന് നമ്മോട് മഹാന്മാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, അമ്പിയാക്കൾ, സുദ്ദീഖീങ്ങൾ, സ്വാലഹീങ്ങൾ, മഹാന്മാർ, സയ്യിദന്മാർ, ഉലമാ, അവരെ സ്നേഹിച്ചാൽ അവർക്ക് അല്ലാഹു മുത്തഖീൻ എന്ന് ഖുർആൻ പറഞ്ഞു. മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ച സ്വർഗമുണ്ട്. അവരെ ഈ ദുനിയാവിലെ സ്നേഹ സന്തോഷം പങ്കിട്ടതുപോലെ സ്വർഗത്തിലും അത് പങ്കിടാൻ മഹാന്മാർക്ക് അല്ലാഹ് അവസരം കൊടുക്കും. അതിനാണ് നമ്മൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നത്, അതിനാണ് മഹാന്മാരെ സ്നേഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇത്തരം മജ്ലിസുകളിൽ പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ച് മറ്റ് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നാം സമ്മേളിക്കുന്നത്. അല്ലാഹുവേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ചാൻസ് നൽകണം റഹ്മാനെ. അതിനുള്ള മജ്ലിസായി ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ഹറാമില്ലെന്ന് വഴിമാറുക. ഇന്ന് ധാരാളം സഹോദരിമാർ എന്റെ വോയിസ് ശ്രദ്ധിക്കുന്നു എന്ന് എനിക്കറിയാം. ആയിരക്കണക്കിന് സഹോദരിമാർ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ മുസ്ലിം സഹോദരിമാരോട് പറയുന്നു, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? എന്നാൽ ഈമാനുള്ള ഒരൊറ്റ മുസ്ലിം പെണ്ണും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യില്ല. കാരണം അത്തരം സഹോദരിമാരെ മുഴുവനും അല്ലാഹു ലഅനത്ത് ചെയ്തു കഴിഞ്ഞു, മലായിക്കത്ത് ലഅനത്ത് ചെയ്തു കഴിഞ്ഞു, സ്വാലഹീങ്ങൾ മുഴുവനും അവരെ ലഅനത്ത് ചെയ്തു കഴിഞ്ഞു. ഇത്രയും ശാപമേൽക്കേണ്ടി വന്ന ഒരു പെണ്ണ് വസിക്കുന്ന വീട്ടിൽ എവിടുന്ന് സമാധാനം കിട്ടാനാ? എവിടുന്ന് സന്തോഷം കിട്ടാനാ? എവിടുന്ന് കുടുംബജീവിതത്തിൽ ഇൽഫത്ത് കിട്ടും? അതുകൊണ്ട് അല്ല പൊരുത്തപ്പെടാത്ത ഈ മേക്കപ്പും ഈ ടൈറ്റ് ഫിറ്റ് ബോഡി ഷേപ്പ് ബുർഖയും പർദയും ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന വലിയ ഡ്രസ്സുകളും ധരിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ടൗണിൽ ഇറങ്ങാനും മറ്റു ആസ്വാദനത്തിനും വേണ്ടി കറങ്ങി നടക്കുന്ന മുസ്ലിം പെണ്ണ് മനസ്സിലാക്കണം, ഒരു തോളിൽ ബാഗും മറുകയിൽ മൊബൈലും പിടിച്ച് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതമുള്ളത്. ഒരു ഭാഗത്ത് മുസ്ലിം ചെറുപ്പക്കാരൻ മുസ്ലിമീങ്ങൾ കള്ളന്റെ, കഞ്ചാവിന്റെ, ഹാൻസിന്റെ, പാൻഡറാഗിന്റെ, ബ്രൗൺ ഷുഗറിന്റെ ലഹരിയുടെ അടിമകളായി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇന്ന് ലഹരിക്ക് അടിമകളാണെന്ന് അറിയാൻ പറ്റുമ്പോൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അലാമത്ത് പറഞ്ഞ വിഷയങ്ങൾ, വളരെ അടുത്തു പറഞ്ഞ വിഷയങ്ങളൊക്കെ നാം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പലിശയുമായിട്ടുള്ള ഇടപെടൽ വർദ്ധിച്ചു കാണുന്നു എന്നെല്ലാം തോന്നിവാസങ്ങൾ. അള്ളാഹു ഞമ്മളെ നന്നാക്കി തരട്ടെ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞാൻ വാക്ക് ചുരുക്കി പറയാണ്, അങ്ങനെയുള്ള തിന്മകളൊക്കെ സ്റ്റോപ്പ് ചെയ്തു അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച്
തഖ്‌വ അങ്ങനെ തന്നെയാണല്ലോ. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹീന, അല്ലാഹ് കൽപ്പിച്ചതെടുക്കുക, വേണ്ട എന്ന് പറഞ്ഞത് ഒഴിവാക്കുക. അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുവേണ്ടിയാണ് ഈ മജ്ലിസ്. അല്ലാതെ വെറും രോഗം സുഖപ്പെടാൻ, നിങ്ങൾ കണ്ടോ ബായാറ് സൊലാത്ത് കഴിഞ്ഞ ബായാറ് സൊലാത്തിൽ ലക്ഷങ്ങളായ ആളുകൾ മാസാമാസം ബായാറിലേക്ക് ഒഴുകുന്നത് എന്തുകൊണ്ടാ? എന്റെ നാട്ടിൽ കാടാമ്പുഴ ജാറത്തിങ്ങിൽ 10,000 ആളുകൾ മാസത്തിൽ തിങ്ങി നിറഞ്ഞിട്ട് വെട്ടിച്ചിറ ഹൈവേ മുതൽ 4 ഭാഗവും റോഡ് ബ്ലോക്കായിട്ട് ഒരു 2-വീലറിന് പോലും കടന്നു വരാൻ പ്രയാസമുള്ള അവസ്ഥയിൽ ജനങ്ങൾ എന്തുകൊണ്ട് അവിടേക്ക് എത്തിപ്പെടുന്നു? കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ, ഞാൻ ഇന്നലെയും ഇമാറാത്തിൽ ഉണ്ടായപ്പോൾ എന്നോട് വന്നിട്ട് പലവരും എയർപോർട്ടിൽ വെച്ചും പറഞ്ഞു, ഞങ്ങൾ സ്ഥിരമായി ബായാറ് സ്വലാത്തിന് വരുന്ന ആളുകളാണ്, ഒരു സ്വലാത്തും വിടാതെ 2 ദിവസം ലീവ് എടുത്തിട്ട് ബജ്പയിലോ കാലിക്കറ്റ് എയർപോർട്ടിലോ നെടുമ്പാശ്ശേരിയിലോ ഇറങ്ങിയിട്ട് ട്രെയിൻ മാർഗം അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിൽ അവർ ബായാറ് സ്വലാത്ത് കഴിഞ്ഞ് വീണ്ടും എയർപോർട്ടുകളിലേക്ക് മടങ്ങി ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. എന്താണ് വിഷയം? വലിയ വലിയ മാരകമായ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് ഇന്ത്യയിലെ വിദഗ്ധന്മാരായ ക്യാൻസർ ഡോക്ടർമാർ ഇത് 4th stage കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് മയ്യത്ത് പോലെ താങ്ങിപ്പിടിച്ചൊരു ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന രോഗികളടക്കം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു ആഫിയത്ത് നൽകിയ 10,000 വിഷയങ്ങൾ. സാധുവായ ഞാൻ ഓർത്തു പോകുന്നു, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച എന്റെ നാട്ടിൽ ഞാൻ ഉണ്ടാകുമ്പോൾ ഏകദേശം ഒരു 10,000 ആള് ആ ദിവസം വന്നു കാണും. നിരവധി ആംബുലൻസുകളിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ കയറിയിട്ടുണ്ട്. അതിന്റെ തൊട്ട് തലേ ദിവസം തിങ്കളാഴ്ച 10-25 ആംബുലൻസിൽ ഞാൻ എന്റെ നാട്ടിൽ കയറി. രാത്രി 2 മണിക്കോ 1 മണിക്കൊക്കെ വന്നിട്ട് ആളുകൾ കേന വെച്ച് ക്യൂ നിന്നിട്ട് മണിക്കൂറുകളോളം കാത്ത്, ചായയും കുടിക്കൂല, കഞ്ഞിയില്ല, ചോറുമില്ല, അങ്ങനെ മണിക്കൂറുകൾ കാത്തു നിന്നിട്ട് മുമ്പിലൂടെ ഒരു ക്യൂ ഇങ്ങനെ പോകുമ്പോ ഒരു ഊത്ത് ഊതി കൊടുക്കും. ഒരു തിബുൽ ഖുലൂബ് സ്വലാത്ത് ചെല്ലാൻ സമയമല്ല. വെറും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലി എന്ന് പറഞ്ഞ ഒരു ഊത്ത് ഊതു അങ്ങനെ അങ്ങ് പോവും. അവരിങ്ങോട്ടൊന്നും പറയില്ല, അങ്ങോട്ടൊന്നും ചോദിക്കൂല. കാരണം ചോദിക്കാതെ ഇത്രയും ജനം തീരുമോ? കൂട്ടത്തിൽ എത്രയോ രോഗികളെ സാധുവായ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അന്നൊരിക്കൽ കൊണ്ടുവന്ന 5 വയസ്സുള്ള തിരുവനന്തപുരം RCCയിൽ നിന്ന് ഡോക്ടർമാര് മരുന്നില്ല, നിങ്ങളെ ദൈവത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞ് കൈവിട്ടിട്ട് RCCയിൽ നിന്ന് നേരെ എന്റെ നാട്ടിലേക്ക് കാടാമ്പുഴയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ കുട്ടിയെയും താങ്ങിപ്പിടിച്ച പിതാവ് ഇങ്ങനെ വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ട് ക്യൂവിൽ ഇങ്ങനെ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. ആ കുട്ടി ഇങ്ങനെ കൈകാലിട്ടടിക്കുന്നു. എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ വയറു മൊത്തം വീർത്തുമുട്ടിയിട്ടുണ്ട്, വയറ്റിൽ മാരകമായ ക്യാൻസർ പിടിപെട്ട് RCCയിൽ നിന്ന് കൈവിട്ടതാണ്, അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞ് എന്റെ മകനില്ലാത്ത ജീവിതം എനിക്ക് ചിന്തിക്കാൻ വയ്യ എന്ന് പറഞ്ഞ അസഹ്യമായ വേദന വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അട്ടഹസിച്ച് കൈകാലിട്ടടിക്കുന്ന മകനെയും കൊണ്ടിട്ട് പ്രയാസത്തോടെ 10-35 വയസ്സുള്ള പിതാവ് സങ്കടപ്പെട്ട് പറയുമ്പോൾ ഈ പൊന്നുമോൻ ദയനീയമായിട്ട് പിതാവിന്റെ കരച്ചിലും കണ്ണീരും വളരെ വിഷമത്തോടെ നോക്കി നിൽക്കുന്ന നേർക്കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞപ്പോൾ സാധുവായ ഞാൻ എഴുന്നേറ്റ് നിന്ന് അവിടെ വെച്ച് വിളിച്ചു, യാ സയ്യിദന യാ റസൂലല്ലാ എന്ന് പറഞ്ഞ് തിബുൽ ഖുലൂബ് സ്വലാത്ത് മന്ത്രിച്ചു ഊതിക്കൊടുത്ത് മന്ത്രിച്ചു കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ടുവരേണ്ടതില്ല, മറ്റാരെങ്കിലും സൗകര്യപ്പെടുന്ന ആളുകൾ ആഫിയത്ത് നിയ്യത്ത് ചെയ്ത് ബായാറ് സ്വലാത്തിന് വരണം. അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ. എത്ര രോഗികളാണ് അവിടെ! ഞാൻ പറഞ്ഞതുപോലെ ശ്വാസത്തിന്റെ മെടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ സ്വലാത്തിന്റെ ഷറഫ് കൊണ്ട് അല്ലാഹ് ഹബീബായ തങ്ങളെ കൊണ്ട് സുഖപ്പെടുത്തിയത് നിങ്ങൾക്കറിയോ? ഈ കഴിഞ്ഞ ബായാറ് സ്വലാത്തല്ല,
അതിനു തൊട്ട് മുമ്പുള്ള 2018 ജനുവരി 19 തീയതി ബയാറിൽ സ്വലാത്ത് നടന്നപ്പോൾ കർണാടകയിലെ സക്ലേഷ്പുര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 10-25 വയസ്സ് കാണും. അദ്ദേഹം ആക്സിഡന്റിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ടിട്ട് ബോധം നഷ്ടപ്പെട്ട് മാംഗ്ലൂരിലെ ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ 2 മാസക്കാലം ബോധമില്ലാതെ അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്നു. ഡോക്ടർമാരൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് കാണേണ്ടവർക്ക് കാണാമെന്ന നിലക്കുള്ള സംസാരമായപ്പോഴാണ് ഞങ്ങൾ അന്ന് ബാംഗ്ലൂരിലെ ഹബ്ബുർ റസൂൽ കഴിഞ്ഞ് റോഡ് മാർഗം മംഗലാപുരത്തെത്തിയപ്പോൾ അവിടെയുള്ള നമ്മുടെ സ്നേഹികൾ പറഞ്ഞു, അത്യാസന്ന നിലയിൽ നമ്മുടെ ഒരു സജീവ പ്രവർത്തകൻ വെന്റിലേറ്ററിൽ കഴിയുന്നുണ്ട്, അതുകൊണ്ടൊന്ന് വരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന് നോക്കി. ആ ചെറുപ്പക്കാരന് ഓക്സിജന്റെ സഹായത്താൽ ഒരു ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം, ഇങ്ങനെ ഇങ്ങനെ ആ ഒരു സൗണ്ട് മാത്രം കേൾക്കുന്നു. 2 മാസമായി അബോധാവസ്ഥയിൽ. അവിടെ വെച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചു കൊടുത്തു. എന്നിട്ട് സാധാരണ പതിവുള്ള എന്റെ ജത്തുമാരുടെ പേരിലുള്ള ഫാത്തിഹയും കൂടെ കൂട്ടത്തിൽ അങ്ങോതി. എന്റെ ബാപ്പ സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടിത്തങ്ങൾ, അവരുടെ പിതാവ് സയ്യിദ് ഇബ്രാഹിം, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് കോയ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ, അവരുടെ പിതാവ് സയ്യിദ് ബാബഹറുദ്ദീൻ, അവരുടെ പിതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ ബുഖാരി കരുവന്തിരുത്തി, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് ഫറവണ്ണ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ അൽ അക്ബർ അൽ മദ്ഫൂൻ ബിക്കൂശീൻ കൊച്ചിയിലെ ചെമ്പിട്ട പള്ളിയിൽ, അവരുടെ പിതാവ് സയ്യിദ് ഖുതുബ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി അൽ ബലാഹത്തണി വളപട്ടണ ഉപ്പാപ്പ, അങ്ങനെ 40-ാമത്തെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പേരിൽ ഫാത്തിഹ ഓതി വെള്ളത്തിൽ മന്ദിരിച്ചു കൊടുത്ത് ഐസിയുവിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ ബായാറ് സ്വലാത്തിന് കൂടാൻ നിയത്ത് ചെയ്തോ? അൽഹംദുലില്ലാ, 2018 ജനുവരി 19 ബായാറിൽ സ്വലാത്ത് നടന്നപ്പോൾ ഈ ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ കുടുംബക്കാരും നാട്ടുകാരും ഒന്നടങ്കം ബായാറ് സ്വലാത്തിന് സംബോധിക്കാൻ അന്ന് അസറിന് 4 മണിക്ക് തന്നെ വന്നിരിക്കുന്നു. ഞാൻ ഈ വിഷയം എന്റെ സംസാരത്തിൽ പറഞ്ഞിരുന്നു. ആ ചെറുപ്പക്കാരൻ അന്ന് സ്റ്റേജിന്റെ റൈറ്റ് സൈഡിൽ വലത് സൈഡിൽ അദ്ദേഹം ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഈ കഴിഞ്ഞ ബായാറ് സ്വലാത്തിനും അദ്ദേഹം വന്നിരുന്നു. ഇങ്ങനെ എത്രയോ ആയിരക്കണക്കിന് വിഷയങ്ങൾ. ഇതൊക്കെ ഒരു ചെറിയ വിഷയമാണെങ്കിൽ 2 കിഡ്നിയും തകർന്നിട്ട് ഡയാലിസിസ് പോലും ബ്ലോക്കായിട്ട് കിഡ്നി മാറ്റിവെക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ട് സ്വലാത്ത് മജ്ലിസിൽ വെച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വള്ളം മന്ത്രിച്ചു കൊണ്ടുകൊടുത്ത് സ്വലാത്തിന് കൂടിക്കോ എന്നും പറഞ്ഞിട്ട് പിറ്റേന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുത്ത് 1 കിഡ്നി വർക്കായി തുടങ്ങി. ദിവസങ്ങൾക്ക് ശേഷം 2 കിഡ്നിയും വർക്കായിട്ട് ഇനി കിഡ്നി മാറ്റിവെക്കേണ്ടതില്ല, ഒരു മരുന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാര് പറഞ്ഞുവിട്ട കുട്ടികൾ ഉൾപ്പെടെ 10,000-ക്കണക്കിന് വിഷയങ്ങൾ. ജന്മനാ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടിയ, സംസാരിക്കാത്തവർ സംസാരിച്ച, നടക്കാത്തവർ നടന്ന, മന്ദബുദ്ധി ശരിപ്പെട്ട, ഇങ്ങനെയുള്ള 10-ഉം 25-ഉം വർഷമായി കല്യാണം കഴിച്ചിട്ട് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധിയെഴുതി നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസിൽ പ്രതീക്ഷയോടെ വന്നെത്തിയിട്ട് ആയിരങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കളെ നൽകിയ. ഇതുപോലുള്ള വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന നാട്ടിലേക്ക്, എന്റെ ജന്മനാട്ടിൽ കാടാമ്പുഴ ജാരത്തുങ്കൽ സ്വലാത്ത് മജ്ലിസിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നതെങ്കിൽ, ഓ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ രോഗം സുഖപ്പെടൽ മാത്രമല്ല നമ്മുടെ വിഷയം, അതിനേക്കാളേറെ വലിയ ബഹുമാനത്തോടെ നാം കാണുന്നത് ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ വെള്ളിയാഴ്ച ജുമുഅ പോലും നിർവഹിക്കാതെ
റമദാനിൽ വിശുദ്ധ നോമ്പനുഷ്ഠിക്കാതെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭാരമായി ഒരു നേതൃത്വവും അംഗീകരിക്കാത്ത നിലക്ക് ജീവിക്കുന്ന കള്ളു കുടിച്ചും കഞ്ചാവ് വലിച്ചും തോന്നിവാസങ്ങളിൽ അകപ്പെട്ടും നാടിനും വീട്ടുകാർക്കും ഭാരമായിരുന്ന എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ ആ തോന്നിവാസങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഹിദായത്തിന്റെ വഴിയിലേക്ക് വന്നെത്തിയിട്ട് അവരെ നമസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും ഖുർആൻ ഓതാനും സ്വലാത്ത് ചൊല്ലാനും വേണ്ടാത്തരങ്ങൾ ഒഴിവാക്കി ജീവിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിൽ പുത്തനാശയങ്ങളിൽ അകപ്പെട്ട ആയിരക്കണക്കിന് നമ്മുടെ സ്നേഹികൾ സുന്നത്ത് ജമാഅത്താകുന്ന സത്യപ്രസ്ഥാനത്തിലേക്ക് മടങ്ങിയ ഒരായിരം വിഷയങ്ങൾ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ബായാറ് സ്വലാത്ത് നടക്കുന്നത്, കാടാമ്പുഴ ജാറത്തിന്റെ സ്വലാത്ത് നടക്കുന്നത്, അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ ഉലമാക്കളും സയ്യിദന്മാരും ഇതുപോലുള്ള മജ്‌ലിസുകളും സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും നടത്തുന്നത് ദുനിയാവിന്റെ ഭൗതിക ലക്ഷ്യം ഉദ്ദേശിച്ചിട്ടല്ല, മറിച്ച് ഒരേ ഒരു ലക്ഷ്യത്തിലാണ്. ആ ലക്ഷ്യമാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയ ശിഷ്യരായ മുഅദ് തങ്ങളോട് യമനിലേക്ക് ഇസ്ലാമിന്റെ ദാവത്തിന് വേണ്ടി പുറപ്പെടാൻ പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനെ വിട്ടുപിരിയുന്ന വേർപാടിന്റെ മനോവേദന കൽബിൽ നിന്ന് ഹബീബായ തങ്ങളുടെ ആ വിട്ടുപിരിയുന്ന വേർപാട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തളർന്നുപോയ മുഅദ് തങ്ങളുടെ മനസ്സ് വായിച്ചു ഗുരുവര്യരും കൂടിയായ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ. എന്നിട്ട് പറഞ്ഞു, മോനെ മുഅദ്, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫിഹാ. ഓ മുഅദ്, നിങ്ങളുടെ വാക്ക് കാരണം, നിങ്ങളുടെ ഭാവം കാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം, നിങ്ങളുടെ ജീവിതം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുലിയാൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫിഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസ്വത്തിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം നിങ്ങളുടെ ആ ദൈവത്താണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വലിയ പ്രതീക്ഷയോടാണ് സാധുവായ ഞാനും ഇന്ന് ഒരു കാരണവശാലും ഇന്നലെ യു എയിൽ നിന്ന് വരാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അത്രയും അവിടെ അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്റെ അനുജൻ സയ്യിദ് കുഞ്ചിലൻ തങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടാലോ. സൂര്യ സഖാഫിനോടൊക്കെ ഞാൻ ആ വിഷയം പറഞ്ഞു. അപ്പൊ സഖാഫി പറഞ്ഞു, അവരോട്, ഈ സംഘാടകരോട് ഈ വിഷയം പറഞ്ഞാൽ അത് അവർക്ക് വലിയ പ്രയാസമായി പോകും, അതുകൊണ്ട് നാം അങ്ങനെ ചെയ്യണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരേ ലക്ഷ്യത്തോടെ മാത്രമാണ് വളരെ പെട്ടെന്ന് യാത്ര തിരിച്ചത്. അല്ലെങ്കിൽ നാളെ സുബൈക്കൊക്കെ എത്തുള്ളൂ. ഏതായാലും അൽഹംദുലില്ലാ, മറ്റൊരു ഭൗതിക ലക്ഷ്യവും ഉദ്ദേശിച്ചിട്ടല്ല നമ്മുടെ മജ്‌ലിസുകളും പ്രവർത്തനങ്ങളും. ഒരേ ഒരു ലക്ഷ്യത്തിലാണ്. ഒരു സ്ഥാനമാനം വേണ്ട. ആര് പുകറ്റി പറഞ്ഞാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. അർഹമുർ റഹീമായ അല്ലാഹ് റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. അതിനുവേണ്ടിയുള്ള മജ്‌ലിസായി ഈ മഹനീയ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഒരേ ഒരു നിയ്യത്ത് എന്താണ്? നീ നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ ശ്വാസമടങ്ങുന്ന സമയം നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി കെലിമ ചൊല്ലി പിരിയാൻ കഴിയണം. അതിനുവേണ്ടി നീ ഞങ്ങൾക്ക് ഞങ്ങളെ മജ്‌ലിസുകൾ കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ആക്കബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ഈമാൻ സലാമത്തിലാക്കണം റഹ്മാനെ. പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന, അക്ഷരാർത്ഥത്തിൽ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് മാർച്ച് 5-ാം തീയതി തിങ്കളാഴ്ചയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത്. ലക്ഷങ്ങളായ ആളുകൾ സമ്മേളിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാറ് സ്വലാത്ത് മാർച്ച് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. ഇൻഷാഅല്ലാഹ് നിങ്ങൾ വരണം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു, ബായാറ് സ്വലാത്തിലും എല്ലാ സദസ്സുകളിലും കർശനമായി പറയാറുണ്ട്, ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ കൂടി ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന സമയം പരിശുദ്ധ ഇസ്ലാം അനുവദിക്കാത്ത
ശരീഅത്ത് അനുവദിക്കാത്ത ബായാറിലേക്ക് വരുന്ന ആളുകളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ നിസ്കാരം കളാകുമെന്ന് കണ്ടാൽ നിങ്ങൾ ആരെയും നാം ക്ഷണിച്ചിട്ടില്ല. ജാറത്തെങ്കിലും അങ്ങനെ പറയാറുണ്ട്. ഇവിടെയും പറയുന്നു, ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക് പരിശുദ്ധ ഇസ്ലാം അനുവദിക്കാത്ത, ശരീഅത്ത് അനുവദിക്കാത്ത നിലക്കുള്ള ഒരു ഇടപെടലും ഇടകലരലും നമ്മിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി, നിരവധി ക്യാൻസർ അടക്കം രോഗത്താൽ പ്രയാസപ്പെടുന്ന എത്രയോ രോഗികൾ ഈ സദസ്സിലുണ്ട്, ബന്ധപ്പെട്ട ആളുകളുണ്ട്. മുഴുവൻ ആളുകൾക്കും നീ ശിഫ നൽകണം റഹ്മാനെ. കഴിഞ്ഞ ബായാറ് സ്വലാത്തിന്റെ രണ്ടാഴ്ച മുമ്പ്, ഇനി ഞാൻ നല്ല തൊട്ട് മുമ്പുള്ള ആഴ്ചയാണല്ലോ ബായാറിൽ സ്വലാത്ത് നടന്നത്. അന്ന് വ്യാഴാഴ്ച ലുഹുർ കഴിഞ്ഞ് ആളുകൾ ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വലിയ അട്ടഹാസം കേൾക്കുന്നു. ഞാൻ ചോദിച്ചു തഖാഫിനോട്, എന്തേ പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് വലിയ നിലവിളി, വല്ല ഷെയ്ത്താനും ഇളകിപ്പോയോ ആർക്കെങ്കിലും? അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഒന്നോ രണ്ടാളൊക്കെ അല്ല, അങ്ങനെ ഒറ്റപ്പെട്ട സൗണ്ടല്ല, ഒരു കൂട്ടക്കരച്ചില്ല. ആണുങ്ങളിങ്ങനെ പോകുന്ന സമയ അപ്പോ നോക്കുമ്പോ ഒരു കുടുംബം ഒരു കുട്ടിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരിക. അവരെ വിളിക്കാൻ പറഞ്ഞു. കൂട്ടത്തോട് അവർ വന്നു, കരഞ്ഞുകൊണ്ട് വിഷയം എന്താണെന്ന് ചോദിച്ചു കൂടെയുള്ള ആളുകൾ. അവർ പറഞ്ഞു, ഞങ്ങളൊരു കുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർക്ക് രോഗം നിർണയിക്കാൻ പറ്റാതെ മടക്കിവിട്ടതാണ്. മോളപ്പുറത്തുണ്ട്, പുരുഷന്മാരുടെ കയ്യിലുണ്ട്, ആണുങ്ങളുടെ കയ്യിലുണ്ട്. ആണുങ്ങളെ വിളിച്ചു, ചെറിയൊരു കുഞ്ഞിനെ കൊണ്ടുവന്നു. ഒരു മൂന്ന് നാല് വയസ്സ് കാണും, നല്ല ചുറുചുറുക്കുള്ള സുന്ദരിയായ ഒരു പൊന്നുമോൾ. ആ മോളെ ഡോക്ടർമാരും മരുന്ന് നൽകാതെ രോഗം നിർണയിക്കാൻ പറ്റാതെ കൈയൊഴിഞ്ഞപ്പോ അവര് നേരെ ബായാറിലേക്ക് വന്നതാണ്. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ജപ്പാനിലൊക്കെ പടർന്നു പിടിക്കുന്ന മാരക രോഗമാണ്, ഈ കുട്ടിക്ക് വന്നെത്തിയത്. ഇതിന് മരുന്ന് തരാൻ ഞങ്ങൾക്ക് പറ്റില്ല, രോഗം നിർണയിക്കാനും ആയിട്ടില്ല. അങ്ങനെ ഡോക്ടർമാര് പ്രതീക്ഷയില്ലാതെ കൈവിട്ടപ്പോൾ വായിൽ നാവിലൊക്കെ ബ്ലഡ് കലർ, ബ്ലഡ് നിറഞ്ഞിട്ട്, അതുപോലെ ആ കുട്ടിയുടെ സ്വകാര്യ അവയവത്തിലും ബ്ലഡ് നിറഞ്ഞ അവസ്ഥയിലാണെന്ന് കൂടെയുള്ള ആളുകൾ പറഞ്ഞ് വളരെ വിഷമകരമായ അവസ്ഥയിൽ ആ കുടുംബം സങ്കടപ്പെട്ട് കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നാളെയാണ് ബായാറു സ്വലാത്ത്, നിങ്ങൾ ബായാറു സ്വലാത്തിന് വന്നു, അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. എത്ര ആളുകളാ രോഗം കൊണ്ട് വിഷമിക്കുന്നത്? എന്താ കാരണം? ഒരു ഭാഗത്ത് പുത്തനാശയക്കാര് വർദ്ധിച്ച്, മറുഭാഗത്ത് ഈ ആറാമുകൾ, തോന്നിവാസങ്ങൾ, തമ്മാടിത്തരങ്ങൾ, വേണ്ടാവൃത്തികൾ, ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്തു മുട്ടുന്ന തിന്മ കാരണം മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റൊരു വിവരമില്ലാത്ത കുരുന്നുമക്കളടക്കം ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് കൺപോളം പോലും തുറക്കാൻ കഴിയാതെ സങ്കടപ്പെടുന്ന അവസ്ഥകൾ നമുക്ക് നേർക്ക് നേരെ കാണാൻ പറ്റുന്നെങ്കിൽ മനുഷ്യർ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം മിണ്ടാപ്രാണികളായ നാൽക്കാലി മൃഗങ്ങൾ പോലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്ന് നാം അറിയുമ്പോൾ നാം എത്രമാത്രം ക്രൂരന്മാരാണ്, അക്രമികളാണ്. അതുകൊണ്ട് തോന്നിവാസങ്ങൾ, ഹറാമുകൾ സ്റ്റോപ്പ് ചെയ്യണേ മുസ്ലിമീങ്ങളെ. ചെറിയ കാല ആയുസ് അള്ളാഹുവിന്റെ ഹൃദയത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെട്ട അവിടുത്തെ മഹബ്ബത്തിനായി നമുക്ക് സമർപ്പിക്കാൻ പറ്റിയാൽ, ഞാൻ എന്റെ തുടക്കത്തിൽ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം ഞാൻ പറഞ്ഞത് പറയാണ്, മൻ അത്വഅനി ദഖല ജന്ന, അങ്ങനെ തങ്ങൾക്ക് വഴിപ്പെടാൻ പറ്റിയാൽ സ്വർഗപ്രവേശനം അത് കാരണമാണ്. അതേസമയം മൻ അസ്വനി ഫഖദ് അബ, അതിനെതിരെ ആര് ജീവിക്കുന്നോ അവരാണ് വിലങ്ങിയ കക്ഷികൾ. നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. കുറഞ്ഞ സ്വലാത്തുകളിൽ ഇതുവായിരുന്നിട്ട് മജ്ലിസ് പൂർത്തിയാക്കുന്നു. എല്ലാ പുരുഷന്മാരും ഇങ്ങോട്ട് അടുത്തു വരിക, ലൈവിന്റെ ആളുകൾക്ക് വിഷമാകണ്ട, ആ രൂപത്തിൽ എല്ലാവരും ഇങ്ങോട്ട് കയറി വരിക. പുറത്തു നിൽക്കുന്ന ആണുങ്ങളല്ല, ഇങ്ങോട്ട് കയറി വരിക. ഈ മഹത്തായ സദസ് ഒരുക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ സ്കൂളിന്റെ മാനേജർ വരുന്നത്,
കുട്ടികൾ അത് ആംബുലൻസ് അവിടെ ഉണ്ട്. ഇപ്പുറത്ത് ഞാൻ വരുമ്പോൾ ആംബുലൻസ് കണ്ടിരുന്നു. വിഷമിക്കുന്ന രോഗികളാണ്, മൂത്രം പോലും പോവാൻ പ്രയാസപ്പെടുന്ന നല്ല നിലക്കുള്ള രോഗികളാണ് ഞങ്ങളെ മജ്ലിസുകളിൽ എത്തുന്നത്, ഞങ്ങളെ സമീപിക്കുന്നത്. ഞങ്ങൾ വലിയ ആളുകളായിട്ടല്ല, നിന്റെ റഹ്മത്തുല്ലിൽ ആലമീനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസിനെ പ്രതീക്ഷിച്ചു വരുന്നവരാണ്. ഹായിബാക്കാത കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم. 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 جددوا إيمانكم ونوروا قلوبكم بقول لا إلا الله. لا إله إلا الله. لا إله إلا الله. 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 لا إله إلا الله. محمد رسول الله صلى الله عليه وسلم. يا حي يا قيوم. يا يا حي يا قيوم.
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم والصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم صل على محمد يا ربي صل عليه وسلم محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله نعمل قبول أكرم رحمة يند خيرا ينيتوده ഈ മജ്‌ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബെ ഏത് രോഗികളുണ്ടോ നീ ശിഫ നൽകണം റഹ്മാൻ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ നിരവധി ഉസ്താദുമാരും പ്രായമുള്ള ഉസ്താദുമാരും ഈ നാട്ടിലെ പരിസര നാടുകളിലെ മുദരിസന്മാരും നമ്മുടെ വേണ്ടപ്പെട്ട നേതാക്കളും നമ്മുടെ സ്നേഹികൾ മുഴുവനും ഈ പ്രദേശങ്ങളിലുള്ള ഈ മഹത്തായ സദസ്സിൽ എത്തിപ്പെട്ടു കഴിഞ്ഞു. അല്ലാഹുവേ എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണം റഹ്മാൻ, നീ സന്തോഷം നൽകണം റഹ്മാൻ, നീ ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. എന്താ പറയുന്നത്? ഈ സദസ്സിൽ വെച്ച നമ്മളെ കുഞ്ഞിപ്പാക്ക കുഞ്ഞിപ്പാക്ക എങ്ങനെ വിടപെട്ടു? അസൈനാറുണ്ട്, അസൈനാറൊക്കെ ഇവിടുന്ന് കല്യാണിച്ച് അസൈനാറ്
എന്നാ ഈ സദസ്സിൽ വെച്ച വെള്ളവും ആരും മന്ത്രിക്കാൻ രണ്ടാമത് ഇങ്ങോട്ട് കാണിക്കണ്ട. ഈ മുത്തപ്പറക്കായ സദസ്സിൽ വെച്ച വെള്ളം തന്നെ അതറുള്ള വെള്ളമാണ്. അത് നല്ല നെയ്യത്തിൽ അങ്ങ് ഉപയോഗിച്ചാൽ മതി. الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فرشد مجلس നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാന്. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ല. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബ്. അവിടത്തോടുള്ള അഷ്ക് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. كبر حسد رياء عجب نفاق شهوة بول الله
മുഴുവൻ സ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر قلنا قلب حياتك نم الله إيمان اتترنا الله തഖ്‌വ ഏറ്റി തരണ അല്ലാഹ്, നാഫിഅ ഇൽമിനെ വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഅ് ഏറ്റി നിലനിർത്തണ അല്ലാഹ്, അഹ്റാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, അഹ്റാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹനീയ മജ്ലിസിൽ വന്നെത്തിയ സകല വിശ്വാസി ജനങ്ങളും, അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ദ്വാരക്കാൻ ഏൽപ്പിച്ച സകല ആളുകൾക്കും ബയാറ് സ്വലാത്തിലും കടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ച ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനേ, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടുള്ളതിന് സലാമത്ത് നൽകണം റഹ്മാനേ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യാഴാഴ്ച ഞങ്ങൾ അബുദാബിയിൽ സുഡാനി ക്ലബിലെത്തിയപ്പോ ധാരാളം അവിടുത്തെ സഹദി പറഞ്ഞു, നാട്ടിലെ പോലെ തന്നെ ധാരാളം ക്യാൻസർ പിടിപെട്ട വിവിധ സ്ഥലങ്ങളിൽ നിന്ന് രോഗികൾ നമ്മുടെ മജ്ലിസിൽ വന്നെത്തിയിട്ടുണ്ടെന്ന്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു, അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെട്ട് മിസ്കീൻമാരായ ഞങ്ങളെ സമീപിച്ച് മജ്ലിസുകളിലെത്തി ദ്വാരക്കാൻ ഏൽപ്പിച്ച സകല ഇഷ്ടജനങ്ങൾക്കും നീ ശിഫ നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, സലാമത്ത് നൽകണം റഹ്മാൻ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം അല്ലാഹ്, സലാമത്ത് നൽകണം റഹ്മാൻ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ, ജന്മനാ വൈകല്യമുള്ളവർ
അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു? ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തക്കളെ കൊണ്ട് നീ നടത്തണം റഹ്മാന്. ഇവിടെയും ആംബുലൻസിൽ വന്ന രോഗികളുണ്ട്, നേരത്തെ കൊണ്ടുവന്ന അപകടം പറ്റിയ ചെറുപ്പക്കാരനടക്കം. നീ ആഫിയത്താക്കണം റഹ്മാന്. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണല്ലോ. സംസാരത്തിന്റെ വെക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലോ. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലോ. അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലോ. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ശുഭ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലോ. അലർജി സുഖപ്പെടുത്തണം അല്ലോ. ആസ്മ സുഖപ്പെടുത്തണം അല്ലോ. ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലോ. ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് കാലവീക്ക ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടിയവരടക്കം വയറ്റിലും ഗർഭപാത്രത്തിലും ഉൾപ്പെടെ മുഴകളും കുമിളുകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാനും കൈകാലുകളടക്കം അവയവങ്ങൾ മുറിച്ചു മാറ്റാനും കഴിഞ്ഞ ചൊവ്വാഴ്ച അസറിൽ നിസ്കാരം കഴിഞ്ഞ് ഞാൻ എന്റെ നാട്ടിലെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു 10-40-50 വയസ്സ് കാണും. ആ വ്യക്തിയുടെ ഒരു കാൽ കരിന്തൊട അടക്കം മുറിച്ചു കടഞ്ഞ് രണ്ടാമത്തെ കാലം മുറിക്കാൻ പറഞ്ഞെന്ന് സങ്കടം പറഞ്ഞ് പ്രയാസത്തോടെ, റബ്ബെ അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ. ഫൈൽസിന്റെ അർഷസിന്റെ അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നാവിലും കവിളിലും മുറിവ് വന്ന് സങ്കടപ്പെടുന്നവരടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. കാലിൽ ഞെരുപ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി പൂർത്ത് മുട്ടിയിട്ട്, കാല് വൃണ്ണപ്പെട്ട് ഷുഗർ കൂടി, വിരല് മുറിക്കപ്പെട്ടതാണ്, പഴുപ്പലിക്കാണ്, മുറിവണങ്ങുന്നില്ല, അങ്ങനെ അപകടം പറ്റി മുറിവായിട്ടൊക്കെ കഴിയുന്ന ഞങ്ങളുടെ സ്നേഹികൾ ഉൾപ്പെടെ എല്ലാവരെയും നീ ശിഫയാക്കണം റഹ്മാന്. നീ ആഫിയത്താക്കണം റഹ്മാന്. നീ സുഖമാക്കണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഉരവേദന, പുറം വേദന അടക്കം സകല ശാരീരിക മാനസിക പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മദഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ നീ സലാമത്താക്കണം റഹ്മാൻ. അർഹമുറാഹിമായ അല്ലാ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് ഇതുപോലുള്ള മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബാകാദ ഖബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഹൈറിന്റെ ബാബ് ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റബ്ബ്.
ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ല നൽകി നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിൽ നിന്ന് റോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബേ, ഞങ്ങളിൽ ഒരാളെയും ഐ സിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് കഴിയുന്ന ബോധമില്ലാത്ത സകലർക്കും നീ ബോധം നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ പ്രയാസപ്പെടുന്ന സകല ഞങ്ങളുടെ സ്നേഹികൾക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് SSLC അടക്കം പരീക്ഷ എടുത്ത സമയമാണ്, പരീക്ഷകളിൽ ഉന്നത വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതവുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നൽകിയ മുഴുവത്തിലും കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുറക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സെഹറോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. ഐന് നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ, സകല ശത്രുക്കളെ ശറില്ലെന്നും നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം അല്ലാ. ഞങ്ങളിൽ ഒരാളെയും ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തിയ സകല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഖൈറായ ഇണകള് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാന്. ഗൾഫ് നാട്ടിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും നീ പരിഹരിച്ച് റാഹത്തിലാക്കണം റഹ്മാന്. അവിടെ ബൽദിയന്റെ പ്രശ്നം, കഫീലിന്റെ ബുദ്ധിമുട്ട്, ജോലി സ്ഥലത്തെ പ്രയാസം, പേപ്പറിന്റെ ക്ലിയറൻസ്, നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ ഒക്കെ സങ്കടം പറഞ്ഞ് പല സ്ഥലങ്ങളുടെയും രേഖ ശരിപ്പെടാൻ, രജിസ്റ്റർ നടക്കാൻ, കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ നീ സഹലാക്കണം റഹ്മാന്. കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അഇമ്മത്ത് കണ്ടതുപോലെ ഇഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിക്ഷയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി ഞങ്ങൾ വുളൂവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി
കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം. റഹ്മാൻ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം. അല്ലാ ഈമാൻ സലാമത്തിലാക്കണം. റഹ്മാൻ ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അല്ലാ ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം. അല്ലാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ആരും വെള്ളത്തിന്റെ കുപ്പി മന്ദിരിക്കാൻ കാണിക്കണ്ട. ഞാൻ മുസാഫത്തിന് ഈ കണ്ട ആളുകളെല്ലാം കൂടെ മുസാഫത്തിന് ഇരുന്നാൽ മണിക്കൂറുകൾ പോവും. അപ്പൊ അതുകൊണ്ട് മുസാഫത്തിന് ഇരിക്കാൻ വിഷമാണ്. അത് മാത്രമല്ല നാളെ തിങ്കളാഴ്ച ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല നാട്ടിൽ ഫുള്ള് ആളും ഉണ്ടാവും, ബുദ്ധിമുട്ടായി പോവും. അപ്പോൾ കുറഞ്ഞ സമയം ഞാനൊന്ന് ഇരിക്കും. ആരും എൻ്റെ കൈ പിടിക്കാനോ മുത്താനോ വലിക്കാനോ നിൽക്കണ്ട. എന്റെ കയ്യിൽ ഇങ്ങനെ തൊട്ട് നിങ്ങൾ സ്വതക്ക തന്ന് വളരെ പെട്ടെന്ന് ഈ ഭാഗത്തുനിന്ന് എങ്ങനെ പോകുന്നല്ലേ ആ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോവാം. ഇൻഷാല്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم